أيها الإخوة، السلام عليكم ورحمة الله وبركاته. مرحبا بكم في حلقة الدروس العربية التي يقدمها فريق Peace Radio. Peace Radio മലയാളികൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന അറബി പാഠങ്ങൾ ഇലൽ അറബിയ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. പാഠം 26, അദ്ദർസു അസാദിസു വൽ ഇശ്റൂൻ. അദ്ദർസു സാദിസു വൽ ഇശ്റൂൻ, പാഠം 26. അറബി ഭാഷയിൽ എണ്ണം എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നതാണ് പിന്നിട്ട ഏതാനും പാഠങ്ങളിലായി നാം പരിശീലിച്ചു വരുന്നത്. ഇപ്പോൾ 10,000 വരെയുള്ള സംഖ്യകൾ കൃത്യമായിട്ട് നമുക്ക് പറയാനും കേട്ടാൽ മനസ്സിലാക്കാനും സാധിക്കും. ഇനി അതിനപ്പുറമുള്ള സംഖ്യകൾ വളരെ സിമ്പിളായിട്ട്, വളരെ ലളിതമായിട്ട് നമുക്ക് ഉപയോഗിക്കാം, പരിശീലിക്കാം. 11,000 അഹദ അഷറ അൽഫൻ. 11 അഹദ അഷറ എന്ന് പറയും, അതിനോടൊപ്പം അൽഫൻ എന്ന് ചേർത്താൽ മതി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് 11,000 മുതൽ 99,000, 100,000 തൊട്ടു പിറകിൽ വരെയുള്ള സംഖ്യകൾ ഈ ക്രമത്തിലാണ് പറയേണ്ടത്. സാധാരണ സംഖ്യകൾ 11, 12, 13 എന്നിങ്ങനെയുള്ള സംഖ്യകൾ, 99 വരെയുള്ള സംഖ്യകൾ പറയുക, അതിനോടൊപ്പം അൽഫൻ ചേർത്താൽ അത്രയും 1,000 ആയി. 11,000 അഹദ അഷറ അൽഫൻ, ഇസ്ന അഷറ അൽഫൻ 12,000, സലാസത്ത അഷറ അൽഫൻ 13,000, അർബഅത്ത അഷറ അൽഫൻ 15,000 അൽഫൻ, അങ്ങനെ പോയിട്ട് ഇശ്റൂന അൽഫൻ 20,000, സലാസൂന അൽഫൻ 30,000, ഖംസത്തുൻ വസലാസൂന അൽഫൻ 35,000, ഖംസൂന അൽഫൻ 50,000, സബഊന അൽഫൻ 70,000, തിസ്ഊന അൽഫൻ 90,000, തിസ്അത്തുൻ വതിസ്ഊന അൽഫൻ 99,000. ഇതിനിടയിലൊക്കെ വരുന്ന സംഖ്യകൾ നമുക്ക് നേരത്തെ പറഞ്ഞ ക്രമത്തിൽ നമുക്ക് പറയാൻ പറ്റും. രണ്ട് രീതിയിൽ പറയാം. ഒറ്റ 10, 100 എന്ന ക്രമത്തിൽ പറയാം, അതല്ലെങ്കിൽ വലിയ സംഖ്യ പറഞ്ഞ് അതിൽ നിന്ന് നേരത്തെ പറഞ്ഞ മുൻപാഠത്തിൽ പരിചയപ്പെട്ട രീതിയിലും പറയാം. അപ്പോൾ ഉദാഹരണമായിട്ട് 25,500, ഖംസുമി അത്തിൻ വ ഖംസത്തുൻ വ ഖംസൂന അൽഫൻ. ഖംസുമി അത്തിൻ 500 വ ഖംസത്തുൻ വ ഖംസൂന അൽഫൻ 25,000, അതായത് 25,500, അല്ലെങ്കിൽ ഖംസത്തുൻ വ ഖംസൂന അൽഫൻ വ ഖംസുമി അത്തിൻ. ഖംസത്തുൻ വ ഖംസൂന അൽഫൻ 25,000 വ ഖംസുമി അത്തിൻ 500, അതായത് 25,000. ഖംസത്തുൻ വ ഖംസൂന അൽഫൻ വ ഖംസുമി അത്തിൻ, അല്ലെങ്കിൽ ഖംസുമി അത്തിൻ വ ഖംസത്തുൻ വ ഖംസൂൻ. ഈ ക്രമത്തിൽ അതിന് ഇടയിലുള്ള ഏത് സംഖ്യയും സ്വയം പരിശീലിക്കാവുന്നതാണ്. നാം ഇനി ഇത് കൂടുതൽ നീട്ടുന്നില്ല. അങ്ങനെ 99,000 കഴിഞ്ഞാൽ 100,000 ആണ്. 100,000 അറബിയിൽ സ്വതന്ത്രമായിട്ടുള്ള ഒറ്റ വാക്കില്ല. 100,000 എന്നാണ് പറയുക. മിഅത്തു അൽഫിൻ, മിഅത്തു 100 ആണ്, അൽഫിൻ 1,000 ആണ്. മിഅത്തു അൽഫിൻ എന്നാണ് പറയുക. അതിന് തൊട്ടു മുമ്പ് വരെ നമ്മൾ അൽഫൻ എന്നാണ് പറഞ്ഞത്, അത് ശ്രദ്ധിക്കുക. അഹദ അഷറ അൽഫൻ 11,000 മുതൽ തിസ്അത്തുൻ വതിസ്ഊന അൽഫൻ 99,000, അതുവരെ അൽഫൻ അൽഫൻ എന്നാണ് പറഞ്ഞത്. അതുപോലെ 3,000 മുതൽ 10,000 വരെ ആലാഫിൻ എന്നാണ് പറഞ്ഞത്. സലാസത്തു ആലാഫിൻ, അർബഅത്തു ആലാഫിൻ മുതൽ അഷറത്തു ആലാഫിൻ, 10,000 വരെ ആലാഫിൻ. അൽഫ് എന്നതിന്റെ ബഹുവചനം ആലാഫുൻ, അതിനെ ആലാഫിൻ എന്നാക്കിയിട്ട് 3,000 മുതൽ 10,000 വരെ പറഞ്ഞു. 11,000 മുതൽ 99,000 വരെ അൽഫൻ, ഏകവചനം തന്നെ അൽഫൻ എന്നാണ് പറയുക. 100,000 എത്തുമ്പോൾ മിഅത്തു അൽഫിൻ എന്നാണ് പറയുക. മിഅത്തു അൽഫിൻ 101, മിഅത്തു അൽഫിൻ വ വാഹിദുൻ 101, അല്ലെങ്കിൽ വാഹിദുൻ വ മിഅത്തു അൽഫിൻ. ഇടസംഖ്യകളൊക്കെ നാം നേരത്തെ പരിചയപ്പെട്ട പോലെ സ്വയം പരിശീലിക്കാവുന്നതാണ്. 200,000 മിഅത്താനി എന്നാണ് 200-ന് പറയുക. 200,000, 100,000 ആണ് 100,000, അപ്പൊ 200,000 200,000. മിഅത്താനി അൽഫിൻ എന്നല്ല പറയുക, മിഅത്താ അൽഫിൻ എന്നാണ് പറയുക. മിഅത്താനി എന്നതിലെ നി കട്ട് ചെയ്തു പോകും. മിഅത്താ അൽഫിൻ, മിഅത്താനി അൽഫിൻ എന്നാണ് അതിന്റെ പൂർണ്ണരൂപം യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടാവേണ്ടിയിരുന്നത്. അതിലെ നി കട്ട് ചെയ്തു പോകും. മിഅത്താ അൽഫിൻ 200,000, അതായത് 200,000. സലാസു മിഅത്തി അൽഫിൻ,
സലാസു മിഅത്തിൻ എന്ന് പറഞ്ഞാല് 300 സലാസു മിഅത്തി അൽഫിൻ 300,000 അതായത് 300,000 അറുപാഴ് മിഅത്തി അൽഫിൻ 400,000 400,000 ഹംസു മിഅത്തി അൽഫിൻ 500,000 സിത്തു മിഅത്തി അൽഫിൻ 600,000 സബഉ മിഅത്തി അൽഫിൻ 700,000 സമാനി മിഅത്തി അൽഫിൻ 800,000 തിസ്ഉ മിഅത്തി അൽഫിൻ 900,000 പിന്നീട് 1,000,000 ആധുനിക അറബി ഭാഷയിൽ സാധാരണ ലോകത്ത് ഒട്ടുക്കും ഉപയോഗിക്കുന്ന പൊതുശൈലി എന്ന രീതിയിൽ 1,000,000 മില്യൂൺ എന്നാണ് പറയുക. യൂറോപ്യൻ ഭാഷകളിലെ മില്യൺ എന്ന് പറയുന്ന പദത്തിനെ അറബീകരിച്ചുകൊണ്ട് മില്യൂൺ എന്നാണ് പറയുക. മില്യൂൺ 1,000,000. അപ്പോൾ മില്യൂൺ എന്നതിന് ഒറ്റവാക്കാണ്. അത് ഒറിജിനൽ അറബി ഭാഷയല്ലെങ്കിലും അറബീകരിക്കപ്പെട്ട, അറബിയിൽ സാർവത്രികമായിട്ട് ഉപയോഗിക്കുന്ന, അറബി വൽക്കരിക്കപ്പെട്ട പദമാണ്. 1,000,000 മില്യൂൺ എന്ന് പറയും. ഇനി 2,000,000 മില്യൂനാനി, മിഅത്താനി 200, അൽഫാനി 2,000 എന്നൊക്കെ പറഞ്ഞ പോലെ മില്യൂൺ എന്നതിനെ ദ്വിവചനത്തിലേക്ക് മാറ്റുന്നു. മില്യൂനാനി 200,000 അല്ലെങ്കിൽ 2,000,000. തലാസത്തു മലായീൻ 3,000,000. മില്യൂൺ എന്നതിന്റെ ബഹുവചനമാണ് മലായീൻ. 3 മുതൽ 9 വരെയുള്ള സംഖ്യകൾ പിന്നീട് ഈ ക്രമത്തിലാണ് പ്രയോഗിക്കുക, അല്ലെങ്കിൽ 10 വരെയുള്ള സംഖ്യകൾ ഈ ക്രമത്തിലാണ് പ്രയോഗിക്കുക. തലാസത്തു മലായീൻ 3,000,000 അഥവാ 300,000. അർബാഅത്തു മലായീൻ 4,000,000. ഖംസത്തു മലായീൻ സിത്തത്തു മലായീൻ സബഅത്തു മലായീൻ സമാനിയത്തു മലായീൻ തിസ്അത്തു മലായീൻ അശറത്തു മലായീൻ എന്നിങ്ങനെ മില്യൺ അതിനോടൊപ്പമുള്ള പദം ചേർത്തുകൊണ്ട് നമുക്ക് പ്രയോഗിക്കാം. അതിനിടയിലുള്ള സംഖ്യകളൊക്കെ ചെറിയ സംഖ്യകൾ, ഇടസംഖ്യകൾ പഠിതാക്കൾ സ്വയം പരിശീലിക്കുകയാണ് വേണ്ടത്. അങ്ങനെ മില്യൂൺ കഴിഞ്ഞാൽ മില്യൂൺ എന്ന അതേ ശൈലിയിൽ വരുന്ന മറ്റു പല പദങ്ങളും ഉണ്ട്. ത്രില്യൂൺ, ട്രില്യൺ, അത്തരം പദങ്ങളെല്ലാം ഈ ക്രമത്തിൽ നമുക്ക് അറബീകരിച്ച് ഉപയോഗിക്കാം. നമ്മുടെ നിത്യജീവിതത്തിൽ സാധാരണ നമുക്ക് ഉപയോഗിക്കേണ്ടത് ഏറ്റവും അടിസ്ഥാനപരമായി ഒറ്റ സംഖ്യകൾ തന്നെയാണ്. ഫോൺ നമ്പർ അതുപോലുള്ള കാര്യങ്ങളൊക്കെ പറയാൻ അതിന് 0 മുതൽ 10 വരെയുള്ള സംഖ്യാബോധം ധാരാളമാണ്. എന്നാൽ നിത്യജീവിതത്തിൽ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ട് ഉപയോഗിക്കേണ്ടി വരിക 2-അക്ക സംഖ്യകൾ, 3-അക്ക സംഖ്യകൾ, 4-അക്ക സംഖ്യകൾ, 5-അക്ക സംഖ്യകൾ വരെയുള്ള സംഖ്യകളാണ് സാധാരണ നമുക്ക് ഒന്നിച്ച് ഉപയോഗിക്കേണ്ടി വരിക. പ്രത്യേകിച്ച് 2-അക്ക സംഖ്യകള്, 3-അക്ക, 4-അക്ക സംഖ്യകൾ വരെയുള്ള സംഖ്യകൾ നമുക്ക് നിത്യേന ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. 4-അക്ക സംഖ്യകളാണ് പൊതുവെ ഇന്ന് നമ്മുടെ നിലവിൽ നാട്ടിൽ നിലനിൽക്കുന്ന എല്ലാ കലണ്ടർ സിസ്റ്റത്തിലും ഓടിക്കൊണ്ടിരിക്കുന്ന വർഷങ്ങൾ. ഹിജ്റ വർഷമാവട്ടെ, ക്രിസ്തു വർഷമാകട്ടെ, മലയാള വർഷമാകട്ടെ, മറ്റ് വിവിധ വർഷങ്ങളൊക്കെ 4-അക്ക സംഖ്യയിലുള്ള വർഷങ്ങളാണ്. 2018, 1440 എന്നൊക്കെ പറയുമ്പോൾ 4-അക്ക സംഖ്യകളാണ്. അപ്പൊ ഇത്തരം സംഖ്യകളൊക്കെ നമുക്ക് 4-അക്ക സംഖ്യയിൽ നിത്യേന ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് 4-അക്ക സംഖ്യകൾ വരെയുള്ള സംഖ്യകളാണ് നിത്യേന നമ്മൾ ചിലപ്പോൾ 5-അക്ക സംഖ്യകൾ, ലക്ഷത്തിന്റെ കണക്കുകളൊക്കെ പറയേണ്ടി വരുമ്പോൾ. അത്രയുമാണ് സാധാരണ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായി വരുന്നത്. ബാക്കിയുള്ളതൊക്കെ സവിശേഷമായ പ്രത്യേക സാഹചര്യത്തിൽ ഉപയോഗിക്കേണ്ടുന്ന സംഖ്യകളാണ്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇതുവരെ നാം സംഖ്യകളാണ് മനസ്സിലാക്കിയത്. ഇനി വെറും സംഖ്യകൾ മാത്രം നമ്മൾ എണ്ണാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. 1, 2, 3 എന്നിങ്ങനെ വസ്തുക്കളെ എണ്ണാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ സംഖ്യകൾ ഉപയോഗിക്കുന്നത്. പക്ഷെ സംഖ്യകൾ പലപ്പോഴും സംഖ്യയോടൊപ്പം ഒരു വസ്തു കൂടി ചേർത്തിട്ടാണ് നാം പറയുക. 1, 2, 3 എന്നിങ്ങനെ പറയുമ്പോൾ 1 എന്ത്, എന്തെങ്കിലും ഒരു സാധനമായിരിക്കുമല്ലോ നാം എണ്ണുന്നത്. അപ്പോൾ അതിനോട് സാധനം കൂടി ചേർത്തുകൊണ്ട് പറയുന്നത് അറബിയിൽ എങ്ങനെയാണ് പറയുക എന്നതുകൂടി നമുക്ക് പരിശീലിക്കാം. ഇപ്പോൾ ഒരു പുസ്തകം, പുസ്തകത്തിന് കിതാബുൻ എന്നാണ് പറയുക. ഒരു പുസ്തകം എന്ന് പറയുകയാണെങ്കിൽ കിതാബുൻ എന്ന് പറഞ്ഞാൽ തന്നെ മതി. കിതാബുൻ എന്ന് പറഞ്ഞാൽ പുസ്തകം അഥവാ ഒരു പുസ്തകം. എന്നാൽ സംഖ്യ, എണ്ണൽ സംഖ്യ കൂടി അതിൽ ചേർത്തുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ഒന്നുകൂടി വ്യക്തത വരുത്താം, ഒന്നുകൂടി ആ സ്ട്രക്ചറിനെ ശാക്തീകരിക്കാം. ഒരു പുസ്തകം അങ്ങനെയാണെങ്കിൽ കിതാബുൻ വാഹിദുൻ എന്നാണ് പറയുക. ഒരു പുസ്തകം കിതാബുൻ വാഹിദുൻ എന്നാണ് പറയുക. കിതാബുൻ വാഹിദുൻ എന്ന് പറഞ്ഞാൽ ഒരു പുസ്തകം. രണ്ട് പുസ്തകം എന്നാണെങ്കിൽ കിതാബാനി എന്ന് പറഞ്ഞാൽ തന്നെ രണ്ട് പുസ്തകമായി. ഇനി അതിനെയും ഒന്നുകൂടി എണ്ണൽ സംഖ്യ വെച്ചുകൊണ്ട് ഉറപ്പിക്കണമെങ്കിൽ കിതാബാനി ഇസ്നാനി, രണ്ട് പുസ്തകം. കിതാബാനി ഇസ്നാനി, കിതാബുൻ വാഹിദുൻ
ഒരു പുസ്തകം കിതാബാനി ഇസ്നാനി, രണ്ട് പുസ്തകങ്ങൾ. കിതാബ് എന്ന പദം ആണാണ്, പുല്ലിംഗമാണ്. ഇനി സ്ത്രീലിംഗ പദമാണെങ്കിൽ ഉദാഹരണമായിട്ട് മദ്രസത്വൻ, വിദ്യാലയം. മദ്രസത്വൻ വാഹിദത്വൻ, വാഹിദുൻ എന്നതിനെ സ്ത്രീലിംഗമാക്കി വാഹിദത്വൻ, ഒരു വിദ്യാലയം. മദ്രസത്താനി ഇസ്നതാനി, രണ്ട് വിദ്യാലയങ്ങൾ. ഇസ്നാനി എന്നത് പുല്ലിംഗ പദമാണ്, രണ്ട്. ഇസ്നതാനി സ്ത്രീലിംഗ പദത്തോടൊപ്പം ഉപയോഗിക്കുമ്പോൾ ഇസ്നതാനി ലളിതമാണ്. കിതാബുൻ വാഹിദുൻ വഖുറാസത്തുൻ വാഹിദത്വൻ, ഒരു പുസ്തകം ഒരു നോട്ട് ബുക്ക്. കിതാബാനി ഇസ്നാനി വഖുറാസത്താനി ഇസ്നതാനി, രണ്ട് പുസ്തകങ്ങൾ രണ്ട് നോട്ട് ബുക്കുകൾ. അപ്പോൾ വാഹിദുൻ പെണ്ണാണെങ്കിൽ വാഹിദത്വൻ, ഇസ്നാനി പെണ്ണാവുമ്പോൾ ഇസ്നതാനി. അവ രണ്ടും വസ്തുവിന് ശേഷമാണ് ഉപയോഗിക്കുന്നത്, നാമവിശേഷണത്തിന് ഉപയോഗിക്കുന്ന പോലെ. കിതാബുൻ ജമീലുൻ, ഭംഗിയുള്ള പുസ്തകം എന്ന് പറഞ്ഞ പോലെ, കിതാബുൻ വാഹിദുൻ, ഒരു പുസ്തകം, ഒന്നായ പുസ്തകം, ഒരറ്റെണ്ണം, ഒറ്റ വസ്തു മാത്രമായിട്ടുള്ള പുസ്തകം എന്ന് പറയുന്ന അതിനെ വിശേഷിപ്പിച്ചുകൊണ്ട് ആണ് പ്രയോഗിക്കുന്നത്. കിതാബുൻ വാഹിദുൻ, കിതാബാനി ഇസ്നാനി. ഇനി മൂന്ന് മുതൽ ഉള്ള സംഖ്യകൾ ഉപയോഗിക്കുമ്പോൾ മറ്റൊരു രീതിയിലാണ് വരുന്നത്, അത് ശ്രദ്ധിക്കാം. മൂന്ന് പുസ്തകങ്ങൾ എന്ന് പറയണമെങ്കിൽ സലാസത്തു കുത്തുബിൻ എന്നാണ് പറയുക. അത് ഈ ക്രമത്തിൽ പത്ത് പുസ്തകം വരെ പോകും. അർബഅത്തു കുത്തുബിൻ, നാല് പുസ്തകം. ഖംസത്തു കുത്തുബിൻ, അഞ്ച് പുസ്തകം. സിത്തത്തു കുത്തുബിൻ, ആറ് പുസ്തകം. സബഅത്തു കുത്തുബിൻ, ഏഴ് പുസ്തകം. സമാനിയത്തു കുത്തുബിൻ, എട്ട് പുസ്തകം. തിസ്അത്തു കുത്തുബിൻ, ഒൻപത് പുസ്തകം. അഷറത്തു കുത്തുബിൻ, പത്ത് പുസ്തകം. എന്താണ് ഇവിടെ സംഭവിച്ചത്? കിതാബുൻ എന്നതിന്റെ ബഹുവചനമാണ് കുത്തുബുൻ എന്നത്, കുത്തുബുൻ പുസ്തകം. മൂന്ന് പുസ്തകം എന്ന് പറയുന്നിടത്ത് സലാസത്തു കുത്തുബിൻ ബഹുവചനമാണ് ഉപയോഗിക്കുന്നത്. ബഹുവചനം ഉപയോഗിക്കുന്നു എന്ന് മാത്രമല്ല, ഇൻ എന്നാണ് പറയുന്നത്. കുത്തുബുൻ എന്നാണ് ബഹുവചനം ഉണ്ടാകുക. എല്ലായ്പ്പോഴും സാധാരണഗതിയിലെ അറബിയിലെ പദങ്ങൾ ഉൻ എന്നതിൽ അവസാനിക്കുന്നു. എന്നാൽ ഇവിടെ കുത്തുബിൻ, സലാസത്തു കുത്തുബിൻ എന്നാണ്, ജറ് എന്നാണ് ഇതിന് സാങ്കേതികമായിട്ട് പറയുക. പക്ഷെ അത് നമ്മുടെ ഈ പഠനവേദിയിൽ പ്രത്യേകിച്ച് ഇത്തരം ഒരു സാഹചര്യത്തിൽ അത്തരം സാങ്കേതിക പദങ്ങളോ അതിന്റെ രഹസ്യങ്ങളോ അതിലേക്ക് പ്രവേശിക്കുന്നത് അത്ര നല്ലതായിരിക്കില്ല എന്നതുകൊണ്ട് നമുക്ക് ആ ശൈലി അങ്ങ് മനസ്സിലാക്കാം. ഭാഷ പ്രയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് വേണ്ടത്. സലാസത്തു കുത്തുബിൻ, മൂന്ന് പുസ്തകം. അതുപോലെ പേനയ്ക്ക് കലമുൻ എന്നാണ് പറയുക, നമുക്കറിയാം. കലമുൻ വാഹിദുൻ, ഒരു പേന. കലമാനി ഇസ്നാനി, രണ്ട് പേനകൾ. മൂന്ന് പേനകൾ എന്ന് പറയണമെങ്കിൽ കലമുൻ എന്നതിന്റെ ബഹുവചനം ആദ്യം നാം അറിഞ്ഞിരിക്കണം. അഖ്ലാമുൻ എന്നാണ് ബഹുവചനം. കലമുൻ എന്നതിന്റെ ബഹുവചനം അഖ്ലാമുൻ എന്നാണ്. അപ്പൊ സലാസത്തു അഖ്ലാമിൻ, അഖ്ലാമുൻ എന്നല്ല പറയാം, അഖ്ലാമിൻ, മൂന്ന് പുസ്തകങ്ങൾ. സലാസത്തു അഖ്ലാമിൻ, അങ്ങനെ അർബഅത്തു അഖ്ലാമിൻ മുതൽ അഷറത്തു അഖ്ലാമിൻ, പത്ത് പുസ്തകം വരെ നമുക്ക് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. ഇനി മറ്റ് രണ്ട് പദങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഖുറാസത്വൻ, നോട്ട് ബുക്ക്. ഖുറാസത്വൻ, ഖുറാസത്വൻ വാഹിദത്വൻ, ഒരു നോട്ട് ബുക്ക്. ഖുറാസത്താനി ഇസ്നതാനി, രണ്ട് നോട്ട് ബുക്കുകൾ. മൂന്ന് നോട്ട് ബുക്ക്. സലാസു ഖുറാസാത്യൻ, മൂന്ന് നോട്ട് ബുക്കുകൾ. ഖുറാസത്വൻ എന്നതിന്റെ ബഹുവചനമാണ് ഖുറാസാത്വൻ, അത് ഖുറാസാത്യൻ ഇൻ എന്നാക്കിയിട്ട് പറയുന്നു. സലാസു ഖുറാസാത്യൻ, അർബഅ ഖുറാസാത്യൻ, ഖംസു ഖുറാസാത്യൻ, സിത്തു ഖുറാസാത്യൻ, സബഅ ഖുറാസാത്യൻ, തമാനി ഖുറാസാത്യൻ, തിസ്ഉ ഖുറാസാത്യൻ, അശറു ഖുറാസാത്യൻ, പത്ത് നോട്ട് ബുക്കുകൾ. ഇവിടെ നോട്ട് ബുക്കും കിതാബും തമ്മിൽ രണ്ടും പറഞ്ഞപ്പോഴുള്ള വ്യത്യാസം ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സലാസത്തു കുത്തുബിൻ എന്നാണ് മൂന്ന് പുസ്തകത്തിന് പറഞ്ഞത്, എന്നാൽ മൂന്ന് നോട്ട് ബുക്കിന് എന്താ പറഞ്ഞത്? സലാസു കുത്തുബിൻ എന്നാണ്. ഒരിടത്ത് സലാസത്തു അർബഅത്തു എന്ന് പറയുന്നു, മറ്റൊരിടത്ത് തൂച്ച് ഒഴിവാക്കിക്കൊണ്ട് സലാസു അർബഅു എന്ന് പറയുന്നു. നമുക്കറിയാം അറബിയിൽ സാധാരണഗതിയിൽ ജെൻഡർ, അതായത് ലിംഗപൊരുത്തം, ഒരു പദം അതിന്റെ നാമവിശേഷണമാവട്ടെ, ക്രിയയും കർത്താവുമാകട്ടെ, സർവനാമങ്ങളാവട്ടെ, ഇത്തരം കേസുകളിലെല്ലാം വളരെ ഷാർപ്പായിട്ട് ജെൻഡർ സെൻസിറ്റീവ് ആണ് അറബി. വളരെ കൃത്യമായിട്ട്
ആരെയാണോ എന്തിനെ കുറിച്ചാണോ പറയുന്നത് അതിന്റെ ലിംഗം പൂർണ്ണമായും പാലിക്കണമെന്നതാണ് അറബിയുടെ നിയമം. അതുകൊണ്ടാണ് കിതാബുൻ മുഫീദുൻ ഉപകാരമുള്ള പുസ്തകം, മദ്രസത്വൻ മുഫീദത്വൻ പ്രയോജനമുള്ള മദ്രസ എന്നിങ്ങനെ പറയുന്നത്. എന്നാൽ എണ്ണത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരു വിചിത്രമായ കരണം മറിച്ചിൽ ഇവിടെ അറബിയിൽ സംഭവിക്കുന്നുണ്ട്. മൂന്ന് പുസ്തകം എന്ന് പറഞ്ഞെടുത്ത് സലാസത്തു കുത്തുബിൻ എന്നാണ് പറഞ്ഞത്. കിതാബുൻ എന്നത് പുല്ലിംഗമാണ്, പക്ഷെ പുല്ലിംഗത്തോടൊപ്പം ഉപയോഗിച്ചിരിക്കുന്ന സംഖ്യ സ്ത്രീലിംഗമാണ്. അതുപോലെ സലാസു ഖുറാസാത്തിൻ എന്നാണ് പറഞ്ഞത്, മൂന്ന് നോട്ട്ബുക്കുകൾ. ഖുറാസത്തുൻ എന്ന പദം സ്ത്രീലിംഗമാണ്, പക്ഷെ അതോടൊപ്പം ഉപയോഗിച്ചിരിക്കുന്ന എണ്ണൽ സംഖ്യ സലാസു എന്ന് പുല്ലിംഗത്തിലാണ്. എന്ന് വെച്ചാൽ എല്ലായിടത്തും ലിംഗപൊരുത്തം അറബിയിൽ പാലിക്കേണ്ടതുണ്ട്. പക്ഷെ എണ്ണത്തിന്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് എന്ന സംഖ്യകൾക്ക് ഒഴികെ, ഒന്നും രണ്ടും സംഖ്യകൾക്ക് ഈ പറഞ്ഞ കാര്യം ബാധകമല്ല. അവിടെ സാധാരണഗതിയിലുള്ള ലിംഗപൊരുത്തമാണുള്ളത്. 3 മുതൽ 9 വരെയുള്ള അക്കങ്ങൾ, അത് 3, 4, 5 എന്നിങ്ങനെ പറയുമ്പോഴാവട്ടെ, 13, 14 എന്നിങ്ങനെ കോമ്പൗണ്ട് ആയിട്ട് പറയുമ്പോഴാവട്ടെ, 23, 45 എന്നിങ്ങനെ സംയുക്തമായിട്ട് പറയുമ്പോഴാവട്ടെ, ഏത് ഘട്ടത്തിലും 3 മുതൽ 9 വരെയുള്ള അക്കങ്ങൾ ഉൾക്കൊള്ളുന്ന സംഖ്യകൾ അറബിയിൽ വരുമ്പോൾ അതോടൊപ്പമുള്ള നാമത്തിന്റെ എതിർ ലിംഗത്തിലാണ് സംഖ്യകളുടെ ആദ്യ പാർട്ട്, 3, 4, 5 എന്നിങ്ങനെയുള്ള സംഖ്യകളുടെ ഭാഗം ഉപയോഗിക്കുക എന്നൊക്കെ പറയുമ്പോൾ വലിയ എന്തോ സംഗതിയായിട്ട് മനസ്സിലാക്കേണ്ടതില്ല. വളരെ ലളിതമായിട്ട് ഇണയും തുണയുമായിട്ട് മനസ്സിലാക്കിയാൽ മതി. പുല്ലിംഗ പദമാണെങ്കിൽ അതിനോടൊപ്പമുള്ള എണ്ണം സ്ത്രീലിംഗമായിരിക്കണം. സ്ത്രീലിംഗ പദമാണ് വരുന്നതെങ്കിൽ അതോടൊപ്പമുള്ള എണ്ണം പുല്ലിംഗമായിരിക്കണം. എന്തിന്? ജോഡി വെക്കാൻ വേണ്ടിയിട്ട്. അവരൊരു ജോഡിയാണ് എന്നങ്ങ് സങ്കല്പിച്ചാൽ മതി. നമുക്ക് 1-2 ഉദാഹരണങ്ങൾ കൂടി പറഞ്ഞു നോക്കാം. മുദർറിസ്വൻ അധ്യാപകൻ, മുദർറിസത്വൻ അധ്യാപിക. മുദർറിസ്വൻ വാഹിദുൻ, മുദർറിസത്വൻ വാഹിദത്വൻ. മുദർറിസാനി ഇസ്നാനി, മുദർറിസത്താനി ഇസ്നത്താനി. സലാസു മുദർറിസീന, മുദർറിസ്വൻ എന്നതിന്റെ ബഹുവചനം മുദർറിസൂന എന്നാണ്. ഊനയിലുള്ള പദങ്ങളെല്ലാം നമ്മൾ സാധാരണ വാക്കുകൾ ഇൻ കുത്തുബിൻ കലാമിൻ എന്നൊക്കെ പറഞ്ഞ ഇൻ എന്ന് പറയുന്ന ഘട്ടങ്ങളിൽ ഈനയിലാണ് അവസാനിക്കേണ്ടത്. ഊനയിൽ അവസാനിക്കുന്ന പദങ്ങൾ, ഇൻ എന്ന് സാധാരണ പദങ്ങൾ അവസാനിക്കേണ്ട ഘട്ടങ്ങളിൽ ഈനയിൽ അവസാനിക്കുന്നു. അപ്പോൾ സലാസത്തു മുദർറിസീന, 3 അധ്യാപകന്മാർ. സലാസു മുദർറിസാത്തിൻ, 3 അധ്യാപികമാർ. അർബഅത്തു മുദർറിസീന, അർബഉ മുദർറിസാത്തിൻ. ഖംസത്തു മുദർറിസീന, ഖംസു മുദർറിസാത്തിൻ. സിത്തത്തു മുദർറിസീന, സിത്തു മുദർറിസാത്തിൻ. സബഅത്തു മുദർറിസീന, സബഉ മുദർറിസാത്തിൻ. സമാനിയത്തു മുദർറിസീന, സമാനി മുദർറിസാത്തിൻ. തിസ്അത്തു മുദർറിസീന, തിസ്ഉ മുദർറിസാത്തിൻ. അശ്റത്തു മുദർറിസീന, അശ്റു മുദർറിസാത്തിൻ. ഈ ക്രമത്തിലാണ് പറയുക. സാധാരണ കിതാബുൻ എന്ന പദം പുല്ലിംഗത്തിന് വേണ്ടിയും അതുപോലെ തന്നെ ഖുറാസത്തുൻ എന്ന പദം സ്ത്രീലിംഗത്തിനെ പ്രതിനിധീകരിച്ചും ഈ പറഞ്ഞ രീതിയിൽ പഠിതാക്കൾക്ക് പരിശീലിച്ചു നോക്കാവുന്നതാണ്. കിതാബുൻ വാഹിദുൻ വ ഖുറാസത്തുൻ വാഹിദത്വൻ, കിതാബാനി സ്നാനി വ ഖുറാസത്താനി സ്നത്താനി, സലാസത്തു കുതുബിൻ വ സലാസു ഖുറാസത്തിൻ, അർബഅത്തു കുതുബിൻ വ അർബഉ ഖുറാസത്തിൻ. ഈ ക്രമത്തിൽ നമുക്ക് പരിശീലിക്കാവുന്നതാണ്. ഇനി 11 പുസ്തകം 12 പുസ്തകം എന്നിങ്ങനെ 11 മുതലുള്ള സംഖ്യകൾ പറയുമ്പോൾ, അഹദ അഷറ കിതാബൻ, ഇസ്ന അഷറ കിതാബൻ, സലാസത അഷറ കിതാബൻ, അർബഅത അഷറ കിതാബൻ, ഖംസത അഷറ കിതാബൻ എന്നിങ്ങനെയാണ് പറയുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട സംഗതി, 3 മുതൽ 10 വരെ നാം വസ്തുക്കളെ പറഞ്ഞപ്പോൾ ബഹുവചനത്തിൽ ആണ് പറഞ്ഞത്. അതുപോലെ പദങ്ങളുടെ, മിക്ക പദങ്ങളുടെയും അവസാനത്തിൽ ഇൻ എന്ന് പറഞ്ഞാണ് അവസാനിപ്പിച്ചത്. സലാസത്തു കുതുബിൻ, സലാസത്തു അഖ്ലാമിൻ, സലാസു മുദർറിസാത്തിൻ എന്നിങ്ങനെ പറഞ്ഞ ഇടത്ത് 11 മുതൽ 99 വരെയുള്ള സംഖ്യകളോടൊപ്പം വസ്തുക്കൾ പറയുമ്പോൾ ഏകവചനത്തിൽ പറയുക, അൻ എന്ന് അവസാനിപ്പിക്കുക. അഹദാശറ കിതാബൻ, ഇസ്നാശറ കിതാബൻ, സലാസതാശറ കിതാബൻ, അങ്ങനെ വാഹിദുൻ വഅശ്റൂന കിതാബൻ 21 പുസ്തകം, ഖംസത്തുൻ വഖംസൂന കിതാബൻ 55 പുസ്തകം
ഈ ക്രമത്തിൽ നമുക്ക് 99 വരെ ഈ ക്രമത്തിൽ തന്നെ കൊണ്ടുപോകുക. ഇവിടെയും ഒപ്പമുള്ള വസ്തു ആണാണോ പെണ്ണാണോ എന്നൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട്, ഒപ്പമുള്ള വസ്തു പെണ്ണാണെങ്കിൽ ഉദാഹരണമായിട്ട് ഈ രണ്ടക്ക സംഖ്യയിലെ ആദ്യ പാർട്ട് 3 മുതൽ 9 വരെയുള്ള സംഖ്യകളെ സൂചിപ്പിക്കുന്ന പാർട്ട് അതിന്റെ ഓപ്പോസിറ്റിൽ പ്രയോഗിക്കണം. ഉദാഹരണമായിട്ട് 35 നോട്ട് ബുക്കുകൾ, 35 കിതാബൻ 35 ബുക്ക്, 35 കിതാബൻ 35 കുറാസത്തൻ എന്നിങ്ങനെ ഓപ്പോസിറ്റ് ായിട്ട് വേണം ഈ സംഖ്യകളെ, അല്ലെങ്കിൽ വസ്തുക്കളുടെ ജെൻഡറിന്റെ ഓപ്പോസിറ്റിൽ ആയിട്ട് വേണം ഉപയോഗിക്കേണ്ടത്. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളും പരിശീലനങ്ങളും പ്രായോഗികമായിട്ടുള്ള പരിശീലനങ്ങളും ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നടത്താം. ഇലല്ലിഖാ, മഅസ്സലാമ.